ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഒന്നര കോടി കവിഞ്ഞു ഇതുവരെ ആറ് ലക്ഷത്തി അയ്യായിരത്തി മൂന്ന് പേർക്കാണ് മഹാവ്യാധിയിൽ ജീവൻ നഷ്ടമായത് ഇതുവരെ ഒരു കോടി അമ്പത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് കോവിഡ് ബാധിച്ചത് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു ആറ് ശതമാനമാണ് മരണനിരക്ക് ഈ കണക്കുകൾ വേഗം പെരുകുകയുമാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി എട്ട് പേർ ഇതിനകം രോഗമുക്തരായി കോവിഡ് ബാധിച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് രാജ്യങ്ങളിലായി അമ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് പേർ ഗുരുതരാവസ്ഥയിലാണ് അമേരിക്കയിലാണ് കോവിഡ് ഏറ്റവും മോശമായി ബാധിച്ചത് അമേരിക്കയിൽ വ്യാഴാഴ്ച മാത്രം അറുപത്തെട്ടായിരത്തി മുന്നൂറ്റിമൂന്ന് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പതിനൊന്നായിരത്തി പതിനേഴ് മരണങ്ങളും യു എസിലെ ആകെ രോഗികളുടെ എണ്ണം നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി നൂറ്റി എഴുപത്തെട്ടായി ഉയർന്നു രോഗബാധ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടാഴ്ചകൾക്കുള്ളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കോടി കടക്കും ഇതുവരെ ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴ് മുന്നൂറ് പേർ മരിച്ചു അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ ബ്രസീലും ഇന്ത്യയുമാണ് ബ്രസീലിൽ അമ്പത്തെട്ടായിരത്തി എൺപത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ പുതിയ കേസുകൾ ആണ് ബ്രസീലിൽ ആകെ രോഗികൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ